നമസ്കാരം. പ്രശസ്ത നടൻ സത്യൻ നമ്മുടെ വിടവാങ്ങിയിട്ട് ഇന്ന് അര നൂറ്റാണ്ട് പിന്നിടുകയാണ്. ഒരേ സമയം ഒരു താരവും നടനുമായിരുന്നു അദ്ദേഹം. സത്യനെക്കുറിച്ച് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ജീവിതത്തിലെ വിവിധ തുറകളിൽ മികച്ച സേവനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത്. സിനിമയിലും അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ച് തന്നെ നിന്നു. സത്യനെ അനുസ്മരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പ്രശസ്ത സംവിധായകനും സിനിമ നിരൂപകനും എഴുത്തുകാരനുമായ ശ്രീ വിജയകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് കടക്കാം. മലയാള സിനിമയിലെ ഒരു അസദൃശ്യനായ നടൻ എന്ന് വേണം സത്യനെ വിശേഷിപ്പിക്കാൻ. കാരണം അദ്ദേഹത്തോട് നമുക്ക് സാദൃശ്യം പറയാനില്ല എന്ന് പറയുമ്പോൾ അതിനുശേഷം ഉള്ള നടന്മാർ അത്രയും മികച്ചവരല്ലേ എന്നുള്ള ചോദ്യത്തിൽ അർത്ഥമില്ല. കാരണം പിന്നീട് വന്നിട്ടുള്ളവർ വളരെ മികച്ച നടന്മാർ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഭരത് ഗോപി, തിലകൻ തുടങ്ങിയവരൊക്കെ അവരവരുടേതായ ശൈലിയിൽ മികച്ച നടന്മാരാണ്. സത്യനെ സംബന്ധിച്ചിടത്തോളം സത്യൻ ഒരേ സമയം നടനും താരവുമായിരുന്നു. ഇപ്പം നമുക്ക് ഗോപിയെ സംബന്ധിച്ചും തിലകനെ സംബന്ധിച്ച് താരമെന്ന് പറയാൻ പറ്റില്ല. താരത്തിൻ്റേതായ ഒരു ഭാവഹാവാദികളല്ല അവർക്കുള്ള, അവർ നടന്മാരാണ്, 100% നടന്മാരാണ്. സത്യൻ ഒരേ സമയം നടനുമായിരുന്നു താരവുമായിരുന്നു. അങ്ങനെ പലരുമുണ്ട്, ലോക സിനിമയിലുണ്ട്, ഹോളിവുഡിലെ എത്രയോ നായകന്മാരങ്ങനെയുണ്ട്. പക്ഷേ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് 2 നായകന്മാരേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. അപ്പോൾ ആ 2 നായക നടന്മാർ, 2 താരങ്ങൾ, അതിലൊരാൾ മുഴുവനായും താരമായിരുന്നു, ഒരാൾ നടനും താരമായിരുന്നു. അതാണ് വ്യത്യാസം. ഇപ്പോൾ സത്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തിട്ടുള്ള 100-ൽപ്പരം ചിത്രങ്ങളിൽ പ്രത്യേകിച്ച് അഭിനയ പ്രാധാന്യമില്ലാത്ത ധാരാളം സിനിമകളുണ്ടാവും. അതെപ്പോഴും ഒരു താരത്തിന് വേണ്ടി വരുന്നതാണ്. കാരണം പല സിനിമകളും അവരെ കൊണ്ടാണ് ഓടേണ്ടത്. എന്നാൽ ഒരു കഥാപാത്രം അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉയരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് മറ്റാർക്കും കഴിയാത്ത രീതിയിൽ അത് അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സത്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം വെറുതെ അനുഭവങ്ങളില്ലാതെ വരുന്ന ഒരാളല്ല. സാധാരണ സാഹിത്യകാരന്മാർക്കും ചലച്ചിത്രകാരന്മാർക്കും ഒക്കെ അനുഭവങ്ങൾ അവരെ വളരെ സമ്പന്നരാക്കുമെന്ന് പറയും, അവരുടെ വർക്കിനെ വളരെ സഹായിക്കും. സത്യനെ സംബന്ധിച്ചിടത്തോളം നടനാണ് അദ്ദേഹം. അപ്പോൾ നടനത്രയും അനുഭവം വേണമെന്ന് ചോദിച്ചാൽ അനുഭവമുള്ള നടനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടെ നേരിയ ചലനങ്ങളിൽ പോലും സൂക്ഷ്മമായിട്ട് നമുക്ക് മനസ്സിലാവും ഒരു കഥാപാത്രം എന്താണോ ചെയ്യേണ്ടത് അതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ കൊടുക്കേണ്ട ഒരു മൂളൽ, ഒരു ശാരീരിക ചലനം, ഇതൊക്കെ കൈവിരലുകളുടെ ചലനം, ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അങ്ങനെ അതുവരെ ചെയ്ത ആളുകൾ വളരെ കുറവാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രേഷ്ഠരായ ചില നടന്മാരുണ്ടായിരുന്നു, കൊട്ടാരക്കര ശ്രീധരൻ നായരെ പോലെയൊക്കെ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം നമ്മൾ കൊട്ടാരക്കര ശ്രീധരൻ നായരെ അങ്ങനെ ഒരു നായക നടനായിട്ട് കണ്ടിട്ടില്ലല്ലോ. ചരിത്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം നായകനായിട്ട് വരുന്നു എന്നേ ഉള്ളൂ. സത്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, വളരെ സാധാരണ നായകന്മാരെയും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അതനുസരിച്ച് ഉയരുകയും എത്രത്തോളമെങ്കിലും ആ കഥാപാത്രത്തെ പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ രീതി. അപ്പം ആദ്യകാലങ്ങളിൽ അദ്ദേഹം ആദ്യമായിട്ട് 1952 ആത്മസഹി എന്ന ചിത്രത്തിൽ രംഗത്ത് വരുന്നു. അവിടെ നിന്ന് അവിടെ അപ്പോൾ ഒരു സാധാരണ നായകനാകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷേ നീലക്കുയിലെത്തുമ്പോൾ അദ്ദേഹം വ്യത്യസ്തനാകാൻ തുടങ്ങുകയാണ്. പക്ഷേ അവിടെ നിന്ന് വീണ്ടും ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞ് മുടിയനായ പുത്രൻ വരുമ്പോഴാണ് നമ്മളാ പക്വതയാർജിച്ച നടനെ കാണുന്നത്. മുടിയനായ പുത്രനാണ് സത്യൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ്. അവിടം തൊട്ടങ്ങോട്ട് പിന്നെ നമ്മൾ കാണുന്നത് ഈ മലയാള സാഹിത്യത്തിലെ വളരെ പ്രസിദ്ധരായ പല കഥാപാത്രങ്ങളെയും അദ്ദേഹം മറ്റാർക്കും കഴിയാത്ത രീതിയിൽ തിരശീലയിലേക്ക് പകർത്തുന്നതാണ്. അങ്ങനെ നമുക്ക് അവിസ്മരണീയമായ ഒട്ടേറെ കഥാപാത്രങ്ങളെ നമുക്ക് ലഭിക്കുന്നു. അത് ആ എഴുത്തുകാർക്ക് തന്നെയും തങ്ങളുടെ മാനസപുത്രന്മാരായ ഈ കഥാപാത്രങ്ങളെ തങ്ങൾ ഉദ്ദേശിക്കുന്നതിലും എത്രയോ മികച്ച രീതിയിൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ
കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം കഥാപാത്രത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മ സ്വഭാവങ്ങൾ വരെ മനസ്സിലാക്കുകയും അവരുടെ സംഭാഷണ രീതിയിലെ പ്രത്യേകതകൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഒരു വേരിയേഷൻ അദ്ദേഹം തൻ്റെ ശബ്ദത്തിൽ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവിസ്മരണീയ കഥാപാത്രങ്ങളിപ്പോൾ മുടിയനായ പുത്രൻ സംവിധാനം ചെയ്ത രാമു കാര്യാട്ടിൻ്റെ തന്നെ ചെമ്മീനിൽ അദ്ദേഹം അവതരിപ്പിച്ചത് വളരെയേറെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമായി മാറി. അപ്പോൾ അക്കാലത്ത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ രണ്ട് നായകന്മാർ, പിന്നെ ഒരു 60s പകുതിയിൽ വെച്ച് മധു എന്ന മൂന്നാമതൊരു നായകനും കൂടെ വരുന്നു. ഇങ്ങനെ മൂന്ന് നായകന്മാരാണുള്ളത്. അപ്പോൾ ഇവരെ വെച്ച് വേണം എല്ലാവർക്കും സിനിമ എടുക്കാൻ. അതുകൊണ്ട് ഇന്നത്തെ നടന്മാരെപ്പോലെ അവർക്ക് ഇത്ര ചിത്രങ്ങളിൽ അഭിനയിക്കൂ അല്ലെങ്കിൽ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ തർക്കം അതൊന്നും ഉണ്ടായിട്ടില്ല. ഈ രണ്ട് നടന്മാരെ സംബന്ധിച്ചും ഉണ്ടായിട്ടില്ല. ഇവർ രണ്ടുപേരും എല്ലാ തരം ചിത്രങ്ങളിലും അഭിനയിച്ചു. അന്ന് ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് വലുതെന്നുള്ള തർക്കമോ അല്ലെങ്കിൽ തൻ്റെ കഥാപാത്രമായിരിക്കണം ഉടനീളം വരേണ്ടത് എന്നുള്ള ഒരു തർക്കമോ ഇല്ല. എത്രയോ ചിത്രങ്ങളിൽ പ്രേംനസീർ ത്രൂ ഔട്ട് കഥാപാത്രമായിട്ട് വരുമ്പോൾ സത്യൻ വളരെ ചെറിയ വേഷത്തിൽ വന്നിട്ടുണ്ട്. തിരിച്ചും സംഭവിച്ചിട്ടുണ്ട്, സത്യൻ വളരെ ത്രൂ ഔട്ട് കഥാപാത്രമായിട്ട് വരുമ്പോൾ പ്രേംനസീർ ഒരു ചെറിയ റോളിൽ വരും. ഓടയിൽ നിന്ന് കണ്ടു നോക്കും, ഓടയിൽ നിന്നിൽ തുടക്കം തൊട്ട് സത്യനാണുള്ളത്. സത്യൻ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രേംനസീർ വരുന്നത് അവസാനത്തെ ഒരു 10 മിനിറ്റിൽ മാത്രമാണ്. പക്ഷേ അതിലൊരു പ്രശ്നമില്ല, രണ്ടുപേരും ഒരേപോലെ വലിയ താരങ്ങളായിരുന്നു. പക്ഷേ ആ താരപരിവേഷത്തിന് എന്തെങ്കിലും ഇടിച്ചിൽ വരുന്നു എന്നൊരു തോന്നലേ അവർക്കില്ല. ആ തരത്തിലുള്ള ഒരു സഹകരണം അവർ തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സത്യനെക്കുറിച്ച് പലരും പറയുക അദ്ദേഹം തൻ്റെയടിയാണ്, അദ്ദേഹം കോപിക്കാറുണ്ട് ഉടക്കാറുണ്ടെന്നൊക്കെ പറയും. പക്ഷേ അതിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. തീർച്ചയായും സത്യൻ വളരെ ബോൾഡായിട്ട് പെരുമാറേണ്ടടുത്ത് അല്ലെങ്കിൽ ആരോടെങ്കിലും തട്ടിക്കയറേണ്ടടുത്ത് തട്ടിക്കയറിയിട്ടുണ്ടാവാം. പക്ഷേ അദ്ദേഹത്തെ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും അനുസരണയുള്ള ഒരു വ്യക്തിയായിട്ടായിരുന്നു. ഇപ്പോൾ സംവിധാനത്തിൻ്റെ ABCD അറിഞ്ഞുകൂടാത്ത ഒരാൾ അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുമ്പോൾ അവിടെ വെച്ച് ഒരക്ഷരം അദ്ദേഹം പറയാറില്ല. പക്ഷേ ഷോട്ട് കഴിയുന്നതോടുകൂടി, സീൻ കഴിയുന്നതോടുകൂടി സംവിധായകനോട് തൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും. പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഈ സംവിധായകനെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുണ്ടായിട്ടില്ല. ഇതും പിൽക്കാല നടന്മാരിലൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ഗുണമാണ്. അതുപോലെ തന്നെ ഇവരാരും തങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ കഥാപാത്രത്തിനെ ചെറുതാക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. തങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ അത് ഏറ്റവും ഭംഗിയാക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ തരത്തിൽ മലയാളത്തിലെ എക്കാലത്തെ അവിസ്മരണീയമായ വളരെയേറെ കഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചു. ഈ ശൈലിയുടെ വ്യത്യസ്തത നോക്കാനോ ഒരു ഉദാഹരണം മതി, കടൽപ്പാലം എന്നൊരു സിനിമ നമ്മൾ നോക്കിയാൽ മതി. അതിൽ അച്ഛനും മകനുമായിട്ട് ഡബിൾ റോളിൽ അഭിനയിച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ശരീരഭാഷ വേറെയാണ്, അവിടുത്തെ സംഭാഷണ രീതി വേറെയാണ്, മകൻ്റെ ശരീരഭാഷ വേറെയാണ്, ആ സംഭാഷണ രീതി വേറെയാണ്. ഒരേ നടനാണെങ്കിൽ പോലും അത് രണ്ട് വ്യക്തിത്വങ്ങളായി എളുപ്പത്തിൽ മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വളരെ ശ്രദ്ധേയമായ ധാരാളം ചിത്രങ്ങൾ. അദ്ദേഹത്തിന് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ നായകനായിട്ടിരിക്കുമ്പോൾ തന്നെ വൃദ്ധകഥാപാത്രങ്ങളെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു കൂസലും ഇല്ല. ഇപ്പോൾ കരകാണാക്കടൽ എന്ന ചിത്രത്തിൽ വരുമ്പോൾ അദ്ദേഹം ഒരു വൃദ്ധനായിട്ടാണ് വരുന്നത്. ത്രിവേണിയിൽ വൃദ്ധനായിട്ടാണ് വരുന്നത്. പക്ഷേ ത്രിവേണിയിൽ വരുമ്പോൾ ഒരു ചെറുപ്പക്കാരിയെ വിവാഹം കഴിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. മറിച്ച് കരകാണാക്കടലിൽ അങ്ങനെയല്ല, ശരിക്കും ഒരു വൃദ്ധനാണ്. ധാരാളം മക്കളൊക്കെയുള്ള, കൊച്ചുമക്കളുമുള്ള ഒരു വൃദ്ധനായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചലനങ്ങളും സംഭാഷണ രീതിയും ഒക്കെയാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ കൊടുത്ത ഒരു സംവിധായകൻ KS സേതുമാധവനാണ്. തീർച്ചയായിട്ടും അക്കാലത്ത് നമ്മുടെ ഏറ്റവും മെച്ചപ്പെട്ട സംവിധായകരുടെ ഒക്കെ ചിത്രങ്ങളിൽ, വന്നീലക്കുയിലാണെങ്കിൽ രാമു കാര്യാട്ടാണ്, P ഭാസ്കരനുമാണ്. P ഭാസ്കരൻ്റെ തന്നെ മറ്റ് കാട്ടുകുരങ്ങളൊക്കെ ഉള്ള പല ചിത്രങ്ങളിലും അദ്ദേഹം പ്രധാന റോൾ ചെയ്തു. പിന്നെ ആ കാലഘട്ടത്തിൽ വിൻസെൻറ്റിൻ്റെ പടങ്ങളിൽ കുറച്ചേ അഭിനയിച്ചിട്ടുള്ളൂ. അത് അശ്വമേധത്തിലും അദ്ദേഹം മികച്ച ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ത്രിവേണിയും അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. പക്ഷേ ഏറ്റവും അധികം കഥാപാത്രങ്ങൾ ചെയ്തതും ഏറ്റവും വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ ചെയ്തതും KS സേതുമാധവൻ എന്ന സംവിധായകൻ്റെ ചിത്രങ്ങളിലാണ്. നേരത്തെ ഓടയിൽ നിന്നെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ യക്ഷി മുതൽ അങ്ങോട്ട് മഞ്ഞിലാസിൻ്റെ ചിത്രങ്ങൾ,
അപ്പോൾ മഞ്ഞരാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു സത്യം. ഒരു നടൻ എങ്ങനെ ഒരു ഫിലിം കമ്പനിയുടെ ഭാഗമാകും, ഒരു ടീമിൻ്റെ അവിഭാജ്യ ഭാഗമാകും എന്നറിയണമെങ്കിൽ ഈ മഞ്ഞരാസിൻ്റെ സത്യൻ്റെ കാലഘട്ടത്തിലുള്ള സിനിമകളും അതിനുശേഷമുള്ള സിനിമകളും കാണണം. അതിനുശേഷമുള്ള സിനിമകളിൽ സത്യൻ്റെ അഭാവം നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യും. ആ തരത്തിലാണ് പിന്നീടുള്ള ചിത്രങ്ങൾ വരുന്നത്. അവരുടെ ചിത്രങ്ങളിൽ അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ച അനുഭവങ്ങൾ പാളിച്ചുകൾ, അത് സത്യൻ്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ ചിത്രവുമാണ്. മലയാളത്തിലെ രാഷ്ട്രീയ ചിത്രങ്ങൾ വളരെ കുറവാണ്, പക്ഷേ അതിൽ ഏറ്റവും മികച്ച വളരെയേറെ അന്തർധാരകളുള്ള ഒരു ചിത്രമാണ് അനുഭവങ്ങൾ പാളിച്ചകൾ. അതിലെ ചെല്ലപ്പനെ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അതൊരു അഭിനേതാവിൻ്റെ, ഒരു ചലച്ചിത്ര നടൻ എങ്ങനെയായിരിക്കണമെന്നുള്ളതിൻ്റെ ഒരു പാഠപുസ്തകം പോലെയാണ് നമുക്കത് മനസ്സിലാവുക. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100% താരമായ പ്രേംനസീറിൻ്റെ കൂടെ ഇദ്ദേഹം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു നടനും താരവും പലയിടത്തും ഇങ്ങനെ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത് നമ്മളതിൽ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട, ഒരു കാലത്തും മലയാള സിനിമയിൽ വിസ്മരിക്കപ്പെട്ടു പോകാത്ത, പലപ്പോഴും നമുക്ക് നഷ്ടബോധം ഉണർത്തുന്ന, അങ്ങനെ ഒരു നടൻ ഇപ്പോഴില്ലല്ലോ എന്ന് തോന്നിക്കുന്ന ഒരു മികച്ച നടനാണ് സത്യൻ. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര, തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.